പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന ത്രിയേക സത്യദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേരാൻ സൃഷ്ടിക്കപ്പെട്ട ദൈവജനമേ നമുക്ക് കർത്താവായ ക്രിസ്തുവിൽ പരിശുദ്ധാത്മ സഹവാസത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവത്തിൽ എപ്പോഴും ദൈവത്തോട് പങ്കുചേർന്നിരിക്കുന്ന സ്വർഗീയ അനുഭവം പ്രാപിപ്പാൻ ഈ ശുശ്രൂഷ നമ്മളെ ബലപ്പെടുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം സുവിശേഷ സംബന്ധമായ ഈ ശുശ്രൂഷയിൽ ഗ്ലോബൽ കാത്തലിക് ലൈനിനെയും എന്നെയും ഞാൻ തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ഇതിൻ്റെ കേൾവിക്കാരായ എല്ലാ ജനത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ് വിശുദ്ധമായൊരു ഹൃദയം വിശുദ്ധമായൊരു വ്യക്തിത്വം സൂക്ഷിപ്പാനും അങ്ങനെ പരിശുദ്ധത്തിൽ ചലനാത്മകത ആ വ്യക്തിത്വത്തിൽ തന്നെ ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തിൽ തന്നെ വ്യാപിക്കാനും അങ്ങനെ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ നമുക്ക് മുന്നേറാനും ഇടയാകട്ടെ എന്ന് ഇന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ ത്രീത്വം ദർശനവും സത്തയും എന്ന ആ പ്രഭാഷണ പരമ്പര ഇന്ന് വീണ്ടും തുടരുകയാണ് എല്ലാ മഹത്വവും ദൈവത്തിനും മാത്രം പരമപരിശുദ്ധനായ ത്രിയേക സത്യദൈവത്തിനു മാത്രം പ്രിയപ്പെട്ടവരെ ഏകത്വത്തിലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമെന്ന ത്രിത്വം പരിശുദ്ധ ത്രീത്വം അത് ഏകത്വത്തിലെ പിതൃതത്വവും പുത്രതത്വവും ആത്മതത്വവുമായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട കാര്യമാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിനുമീതേ അതായത് നിത്യതയുടെ മേ നിത്യതയുടെ ഉന്നതങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരുന്നെങ്കിൽ പുത്ര പിതാവ് പൂർവികരോട് സംസാരിച്ചു പുത്രൻ നേരിട്ട് വന്ന് വെളിപ്പെടുത്തി ഇന്നിതാ നിത്യതയുടെ ഉന്നതങ്ങളിൽ വസിച്ചിരുന്ന ആ ചലനാത്മകത തന്നെ ഇന്ന് രണ്ടായിരത്തോളം വർഷമായി സർവ്വജനത്തിന്റെ മേലും പകരപ്പെട്ട അവസ്ഥയിൽ എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും അത് ആ ത്രീത്വ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ചലനാത്മകതയെ ഉറപ്പിക്കുവാൻ ഇതായി ഭൂമുഖത്ത് എല്ലാ മനുഷ്യരോടും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് സൃഷ്ടി പിതാവ് സൃഷ്ടിക്കുമ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത് പുത്രനിലാണെങ്കിൽ ഇതെല്ലാം അവസാനിക്കുമ്പോൾ ആദിയിൽ സൃഷ്ടിക്കുമ്പോൾ ആ നിത്യതയിൽ ചലനമായിരുന്ന ആ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് തന്നെ ത്രീത്വ ആ തീർത്ഥത്തിൻ്റെ ചലനാത്മകതയിൽ സർവത്തെയും പിൻവലിച്ച് നിത്യതയിലേക്ക് ചേർക്കുകയും ഈ പദാർത്ഥപരമായതൊക്കെയും വീണ്ടും അന്നത്തെ ആ ശൂന്യ അവസ്ഥയിലേക്ക് നീക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന പ്രവർത്തനം അവിടെ നടക്കുമ്പോൾ അതും പരിശുദ്ധ ത്രീത്ത ചലനാത്മകതയിലാണ് നടക്കുന്നത് കാരണം പിതാവ് പ്രവർത്തിക്കുന്ന പ്രവർത്തന നിരമായിരിക്കുമ്പോൾ അവിടെ പുത്രതത്വവും ആത്മതത്വവും പരിശുദ്ധാത്മാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ ആകുന്ന സ്വർഗീയ സഭ സഭയുടെ ചലനാത്മകതയാണ് അവിടെ ഉള്ളത് അവിടെയാണ് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ വലിയ വെളിപാടുകൾ കിടക്കുന്നത് ഇങ്ങനെ ഇത്രമാത്രം കരുതലോടെ മനുഷ്യനെ സൃഷ്ടിച്ച് സ്വന്തമാക്കുന്ന ദൈവത്തെ നമുക്ക് തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്നെങ്കിൽ പ്രിയ സഹോദര സഹോദരി നമുക്ക് ഭവിക്കാവുന്നതിലെ ഏറ്റവും വലിയ നാശമാണത് എന്നാൽ ദൈവത്തോട് ചേർന്ന് വസിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ ആ പിതൃതത്വത്തിലും പുത്രതത്വത്തിലും പരിശുദ്ധാത്മതത്വത്തിലുമുള്ള വ്യാപനത്തിൽ നമ്മളും ഏകമായി തീരുകയാണ് ദൈവത്തോട് ഏകയാത്മാവിൽ ഈ അനുഭവം അതായത് നമ്മുടെ ഉണ്മ നിത്യപ്രകാശം തന്നെയാണെങ്കിൽ ആ നിത്യപ്രകാശത്തെ മറച്ചു വെച്ച് ജീവിച്ചാൽ അന്ധകാരത്തിലാകും എന്നാൽ നിത്യപ്രകാശത്തോട് ചേർന്ന് നമ്മൾ ഈ ഭൂമിയിൽ വ്യാപരിക്കുന്നെങ്കിൽ ജീവിക്കുന്നെങ്കിൽ നമ്മളും ആ പ്രകാശത്തിന് തീരുകയാണ് ഇത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി മുന്നോട്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും തന്നെ ആ കൃപയിൽ നിറഞ്ഞ് ജീവിക്കേണ്ടവരാണ് മനുഷ്യർ കാരണം മനുഷ്യനിൽ മാത്രമേ ആ ദൈവമുഹത്വം സ്വീകരിക്കാൻ തക്ക വിധത്തിൽ അവിടുന്ന് തൻ്റെ ആ പ്രകാശത്തെ തന്നെ തന്നെ നൽകുന്ന ആ ദിവ്യ സ്നേഹത്തെ മനുഷ്യനിൽ മാത്രമേ അവിടെ നിന്ന് നിക്ഷേപിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ ഏകത്വത്തിലെ ഏകദൈവം പിതാവായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന ഏകത്വത്തിലെ പിതൃതത്വവും പുത്രതത്വവും ആത്മതത്വവും എന്ത് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ഏകമാണ് അല്ലാതെ മൂന്ന് ആളുകൾ അവിടെ ഉണ്ടായിരിക്കുകയല്ല മൂന്ന് തലങ്ങളിൽ വ്യാ ത്രിപൂർണ തലങ്ങളിൽ അത് പൂർണ്ണമാണ് ഒന്നും മറ്റൊന്നുമായിട്ട് വ്യത്യാസമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നല്ലപോലെ ഹൃദയത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നീ ത്രിവത പരിശുദ്ധ ത്രീത്വം എങ്ങനെയാണ് ഏകമായിരിക്കുന്നത് കുറേയെങ്കിലും കുറേയല്ല നമുക്ക് അധികം അധികം ഒട്ടും വലിയ ഇതില്ലാതെ പൂർണ്ണമായും മനസ്സിലാക്കാൻ നമ്മളെ ദൈവം സഹായിക്കും ത്രിത്വത്തിൻ്റെ ചലനാത്മകത നമ്മളിൽ തന്നെ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ആ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണ് പിതാവായി നമ്മളെ ശിക്ഷിച്ച് സ്നേഹിക്കുന്ന ദൈവം തന്നെ അതേ സ്നേഹത്താൽ ഇതാ മനുഷ്യർ മനുഷ്യർ ദൈവം മനുഷ്യർ ദൈവമക്കളാണെങ്കിൽ മനുഷ്യരെ ദൈവമക്കളായി കണ്ട് സൃഷ്ടിച്ചെങ്കിൽ ആ പുത്രനായി വന്ന് അതെ ആ ദൈവം തന്നെ 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 വെളിപ്പെടുത്തിക്കൊണ്ട് പുത്രവനായി വന്ന് നമ്മളെ രക്ഷിക്കുകയാണ് പരിശുദ്ധാത്മാവ് അതേ സ്നേഹത്താൽ ആ രക്ഷയുടെ വഴിയെ നമ്മെ നടത്തുകയും ദൈവമക്കളാക്കി തീർക്കുകയും ചെയ്യുന്നു ആ ദൈവമക്കളുടെ വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ദൈവമക്കളാണ് അതിനെ പൂർത്തീകരിച്ച് നമുക്ക് സ്വർഗീയമായ ആ ക്രിസ്തുവിൻ്റെ സത്തയുടെ മുദ്ര തന്നെ നമ്മുടെ മേൽ പതിയുകയും ചെയ്യും ആ ഏകത്വം സ്ത്രീത്വത്തിൻ്റെ ജനനാത്മകതയിൽ നമ്മൾ ദൈവിക ഏകത്വത്തിൽ ഏക സത്യദൈവത്തിൽ ഒന്നായി തീരുകയും ചെയ്യുമാണെന്ന് ചെയ്യുകയാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം നമുക്കതിനായി ദൈവത്തിന് നന്ദി പറയാം ദൈവത്തിന് നന്ദി പറയാം കാരണം അത്രയധികമാണ് നമ്മളെ ദൈവം സ്നേഹിക്കുന്നത് തന്നെ തന്നെ നൽകിക്കൊണ്ട് മനുഷ്യൻ പാപത്തിലായപ്പോൾ മനുഷ്യാവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് സ്വ ജീവൻ നൽകി നമ്മളെ രക്ഷിച്ച നമ്മുടെ കർത്താവായ ക്രിസ്തുവേശുവിൽ കാൽവരി കുരിശിൽ നമ്മളെ എല്ലാം വഹിച്ച് ശുദ്ധീകരിച്ച ആ പുതിയ പുതിയ നിയമത്തിൻ്റെ ആ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയിൽ നമ്മളെല്ലാം ശുദ്ധീകരിച്ചിരിക്കുന്നെങ്കിൽ ഇനിയും വൈകരുത് പ്രിയപ്പെട്ട സഹോദര സഹോദരി ഇത് കേൾക്കുന്ന നാം ഓരോരുത്തരും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒക്കെയും ക്രിസ്തുവിൽ ക്രിസ്തുവെന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനവും ശക്തിയും ദൈവത്തിൻ്റെ രഹസ്യം ദൈവത്തിൻ്റെ പരിജ്ഞാനം ദൈവത്തിൻ്റെ സത്തയുടെ മുദ്ര അങ്ങനെയാണെങ്കിൽ ആ മുദ്ര പതിപ്പിക്കപ്പെട്ടവരായി ഇഹത്തിൽ ജീവിക്കുന്നെങ്കിൽ സ്വർഗീയ ആനന്ദം നമ്മെ ഏതവസ്ഥയിലും അനുഭവിക്കാൻ പറ്റും ഞാൻ ഇതോട് പറഞ്ഞു വരുമ്പോൾ ഞാൻ ഒരിക്കൽ ഗൾഫ് നാടുകളില് സുവിശേഷ പ്രസംഗത്തിനൊക്കെയായി ശിശ്രൂഷയോട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ പോകാനിടയായി അപ്പോൾ ഒരു ഒരു ഭവനത്തിൽ എനിക്ക് എന്നെ പ്രത്യേകമായി ഒരു പ്രാർത്ഥനയ്ക്കൊക്കെ വേണ്ടി ക്ഷണിച്ചു സമയം കിട്ടിയ സന്ദർഭത്തിൽ ഞാൻ അവിടെ പോകാനിടയായി അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴും അവർ പെന്തൊക്കുസ ദിന അനുഭവ സഭകളിൽ പെന്തൊക്കുസ്ത സഭകളെന്ന് സാധാരണ പറയുന്ന സഭകളിൽപ്പെട്ടവരാണ് പിന്നെ അവിടുത്തെ ഒരു ശുശ്രൂഷയിൽപ്പെട്ടതാണ് പിന്നെ നേരത്തെ അവിടെ കയറി ജോലി ചെയ്തു ഒക്കെ ജീവിച്ചിരുന്ന ആ മനുഷ്യൻ മക്കളെയും കൊണ്ടുപോയി അവർ കുടുംബപരമായി അവിടെ സെറ്റിൽ ചെയ്തിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള മനുഷ്യനാണ് ഞങ്ങളുടെ വീട്ടിലൊന്ന് ദേവദാസൻ വന്നു പോകുമോ എന്ന് ചോദിച്ചു അദ്ദേഹം ഇങ്ങനെ രോഗിയായിട്ടിരിക്കുകയാണ് കാണണമെന്നും ഒന്നിച്ചു പ്രാർത്ഥിക്കണമെന്നും ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു എനിക്ക് സഭാവ്യത്യാസങ്ങളൊന്നും ഞാൻ നോക്കിയില്ല ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് ഞാൻ അവിടെ പോയി ആ വീട്ടിൽ ചെന്നു നല്ല വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കുറച്ച് പേരവിടെ ഇരിക്കുന്നു പക്ഷേ എല്ലാവരുടെയും മുഖം പ്രസന്നമാണ് അപ്പം ഞാൻ ചോദിച്ചു രോഗി എവിടെയാണ് കിടക്കുന്നത് ഉടനെ അതിൽ ഏറ്റവും കൂടുതൽ പ്രസന്നമായ മുഖത്തോടു കൂടി ഇരിക്കുന്ന ആ വ്യക്തി പറയുകയാണ് ഞാനാണ് എൻ്റെ ദൈവദാസനെ ഞാനാണ് രോഗി ഞാനങ്ങ് കണ്ണൊക്കെ തിളങ്ങിയിരിക്കുകയാണ് ക്യാൻസർ രോഗിയുടെ ക്യാൻസർ രോഗമാണ് മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ ഒരു വലിയ ദൈവത്തേജസ് ഞാൻ അറിയുകയാണ് മരണമെന്നൊന്നും പറഞ്ഞ് എത്ര എന്നിട്ട് എന്നോട് പറയുകയാണ് കർത്താവ് ഞാനിവിടെ വരുന്ന എല്ലാ സുവിശേഷ വേലക്കാ വേലയ്ക്കായി ഇവിടെ എത്തുന്ന ഞാൻ നേരത്തെ പോന്നവനാണ് നാട്ടിൽ നിന്ന് പോന്നവനാണ് പക്ഷെ ഇവിടെ വരുന്ന പ്രാർത്ഥന ദൈവദാസന്മാരെ അവരെ കർത്താവല്ലേ അയക്കുന്നത് ഒരു ഒരു മിനിറ്റ് എങ്കിലും മരണത്തിന് മുമ്പ് അങ്ങനെയുള്ളവരെ കാണാനും അവരുടെയും അനുഗ്രഹം ദൈവത്തിൻ്റെ അനുഗ്രഹം അവരിലൂടെ പ്രാപിപ്പാനും ഒന്നിച്ചൊരു നിമിഷമെങ്കിലും പ്രാർത്ഥിക്കണമല്ലോ എന്നിട്ട് പറഞ്ഞ് പറയുകയാണ് നമ്മൾ പരിശുദ്ധമായ ത്രിത്വത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരല്ലേ എന്ന് അദ്ദേഹം ഞാൻ ഞാനിപ്പോൾ സാന്ദർഭികമായി അത് പറയുകയാണ് എനിക്കും എൻ്റെ ഒരു ആത്മാവിൽ സ്പർശിച്ച ആത്മാവ് തന്നെ എന്നെ സ്പർശിക്കുന്ന ഒരു അനുഭവമാണ് ആ ഭവനത്തിലുണ്ടായത് എല്ലാവരും അങ്ങനെ നിൽക്കുകയാണ് മരണമെന്ന സമയത്തെപ്പറ്റി അത്ര വലിയ പ്രായ കൂടുതൽ ആളല്ല കണ്ടാൽ ഒരു അനാരോഗ്യവും തോന്നുകയില്ല പക്ഷേ അദ്ദേഹം ക്യാൻസർ രോഗത്താൽ എപ്പോൾ വേണമെങ്കിലും ഈ ശരീരത്തിൽ നിന്ന് വേർപെടും ആ വേർപെടുന്ന നിമിഷത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുക എന്നെ മരണത്തിനൊരുക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ ആ തേജസ്സിലിരിക്കുകയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ ജീവിക്കുന്ന മനുഷ്യന് പൗലോസ് പറഞ്ഞ പോലെ ദാരിദ്ര്യമോ രോഗ രോഗമോ ആപത്തോ ഇതൊന്നും ഒരു ക്രിസ്തുവിൽ ജീവിക്കുന്ന ആ ക്രിസ്തുവിന്റെ സത്തയുടെ മുദ്ര പതിഞ്ഞ ഒരു വ്യക്തിക്ക് ബാധകമല്ല അദ്ദേഹം ഒത്തിരി പ്രായമൊന്നുമില്ല അതുകൂടി വന്ന ഒരു പത്തോ അറുപതോ വയസ്സേ ഉള്ളൂ മനുഷ്യന് ആ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സേ ഉള്ളൂ നല്ല ആരോഗ്യം കണ്ടാൽ അദ്ദേഹം പ്രാർത്ഥനിക്കുന്നത് രോഗ വേണ്ടിയല്ല രോഗം അങ്ങനെ മൂർച്ഛിച്ച അവസ്ഥയുമാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് വരുന്ന കർത്തദാസന്മാരുമായി ഒന്നിച്ചു ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കണം മരണത്തിന് മുമ്പ് അതുകൊണ്ട് ഞാൻ എല്ലാവരെയും വിളിക്കുന്നതാണെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ കരം പിടിച്ചു ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അദ്ദേഹം എൻ്റെ കരം ചുമബിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ കരവും ചുമ്പിച്ചു ഓ നോക്കുക ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ അനുഭവമാണ് അവിടെ ഉണ്ടായത് മരണാസന്നനാണ് മരിക്കാൻ പോകുന്നെങ്കിലും അപ്പോഴും പരിശുദ്ധ തിരുത്തത്തിൻ്റെ സഹവാസത്തിൽ ആ ദൈവസന്നിധിയിലേക്ക് ഉയർന്ന് ആ ശരീരത്തിൽ നിന്ന് വേറെ ആ പരമാനന്ദത്തിലേക്ക് കടക്കാൻ വേണ്ടി സഹോദരായ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് വന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോൾ സുവിശേഷത്തിന് അവിടുന്ന് ആ മനുഷ്യരൊക്കെ നൽകുന്ന പിന്നെ ആ അമൂല്യത ഒരിക്കലും നിശ്ചയിക്കാൻ കഴിയാത്ത വില എത്ര മാത്രമാണെന്ന് ഓർക്കുക ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടുന്ന് നിന്ന് പോകുന്നത് അത് അത് കഴിഞ്ഞ് അധികകാലം അദ്ദേഹം ജീവിച്ചിരുന്നില്ലെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു അധികാരം ജീവിച്ചിരിക്കാൻ പിന്നെ സാധ്യമല്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് എന്നെ ആരും അറിയിച്ചില്ലെങ്കിലും അധികകാലം ജീവിച്ചിരുന്നിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത് ഒരു അങ്ങനെ ഒരു സൂചനയും കിട്ടിയിട്ടുണ്ട് ഓക്കെ ഞാനിത് പറയുന്നത് പരിശുദ്ധ തരീത്ത ചലടാത്മകതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മരണമോ ഒന്നും പ്രശ്നമേ അല്ല രോഗമോ പ്രശ്നമല്ല ദാരിദ്ര്യം പ്രശ്നമല്ല കാരണം എന്താ ഇതെല്ലാം ഇതിനെല്ലാം പരിഹാരം എൻ്റെ ദൈവത്തിലുണ്ട് അവിടുത്തെ ചലനാത്മകതയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിൽ പരിശുദ്ധ തീർത്ഥം അവരുടെയും എൻ്റെയും നമ്മുടെയും എല്ലാം ഉള്ളിൽ നമ്മുടെ ആത്മാവിൽ ചലനാത്മകത ആയിരിക്കുന്നതിനെ അവർ വ്യക്തിത്വത്തിൽ അനുഭവിച്ച് ആനന്ദിക്കുകയാണ് അതാണ് അതിന്റെ പരമാർത്ഥം അവരുടെ വ്യക്തിത്വത്തിലേക്ക് എൻ്റെ വ്യക്തിത്വത്തിലേക്ക് ഈ ചലനാത്മകതയെ ഞാൻ സ്വീകരിക്കണമെങ്കിൽ പാപപകരമായതെല്ലാം വെറുത്തുപേക്ഷിക്കണം അനുതാപത്തിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ അവന്റെ വ്യക്തിത്വത്തിൽ പരിശുദ്ധ തീരിത്വം ചലനാത്മകതയിലായതുകൊണ്ട് അത് പരിശുദ്ധ തിരിത്തമാകുന്ന സ്വർഗീയ സഭയിൽ മുദ്രയിടപ്പെട്ട ഒരു അംഗമാണ് ആ മുദ്ര അഭംഗൂരം കാത്തുസൂക്ഷിക്കുവാൻ വചനത്തിന്റെ സംരക്ഷണം നമ്മൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം സൂക്ഷിക്കണം അപ്പോൾ ഈ ആ പരമപരിശുദ്ധമായ രീതിയില് ഇന്ന് തിരുഹൃദയത്തിന്റെ തിരുനാള് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ തിരിഹൃദയത്തോട് എളിമയും ശാന്തതയുമുള്ള ഈശോയുടെ തിരിഹൃദയത്തോട് യേശുവിൻ്റെ ഹൃദയത്തോട് നമ്മൾ ചേർന്നിരുന്ന് അനുഭവിക്കുന്നതാണ് പരിശുദ്ധ തീത്ത ചലനാത്മകത അതിനായി നമുക്ക് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാൻ പ്രിയപ്പെട്ടവരെ ഇത്ര മഹത്വപൂർണമായ ഒരു ജീവിതത്തിന് നമ്മളെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയച്ചിട്ട് ആ സിഷ്ടാവിനെ തള്ളിക്കളയണമോ നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവരൂപം പ്രാപിപ്പാൻ ദൈവത്തെ പോലെ തന്നെ സ്വർഗത്തിലായിരിപ്പാൻ നമ്മെ സൃഷ്ടിച്ച ദൈവത്തോട് ചേർന്ന് ഇരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട നമ്മൾ ഈ ലോകത്തിന്റെ ആവശ്യങ്ങളെ ഓർത്ത് എരിങ്ങിയും പെരുങ്ങിയും ഓരോ ദിവസവും നിരാശയിൽ തള്ളിക്കളയണമോ ഇന്ന് തന്നെ ഈ സ്വർഗീയ സൗഭാഗ്യം അനുഭവിപ്പാൻ എൻ്റെ ദൈവമേ ഞാൻ ഈ ലോകത്തിന്റെ മഹത്വത്തിനു വേണ്ടി അല്ലല്ലോ സ്വർഗീയ മഹത്വത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ലേ അതിനാൽ പരിശുദ്ധമായ പരിശുദ്ധനായ ദൈവമേ അവിടുത്തെ പരിശുദ്ധ ത്രീത്വത്തിൽ എന്നെയും ഞാൻ ചേർത്ത് വെക്കുന്നു ഞാൻ എപ്പോഴും അങ്ങയോടുകൂടി ആയിരിക്കാൻ വേണ്ടി എൻ്റെ പാപ കറകടങ്ങളെ കഴുകിക്കളയുവാൻ എനിക്ക് അനുതാപവും യഥാർത്ഥ മാനസാന്തര ജീവിതവും തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ചരനാത്മകതയിൽ നമ്മൾ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയും നമുക്ക് മുദ്രയിടപ്പെട്ട സ്വർഗീയ പൗരത്വം നമ്മൾ ഉറപ്പാക്കുകയുമാണ് ഒരു നിമിഷമല്ല ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ പ്രാർത്ഥനയിലും ചിന്തയിലും സ്വർഗീയ വ്യാപാരത്തിൽ അതായത് പരിശുദ്ധ സ്ത്രീത്വത്തിന്റെ വ്യാപന വ്യാപാരത്തിൽ നമ്മളെ മുന്നോട്ട് നീങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ യുഗത്തിൽ തന്നെ സ്വർഗീയ അനുഭവത്തിലാണ് സ്വർഗീയരാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏക ഏകസത്യ പിന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുമ്പോൾ അത് ഏക സത്യ ദൈവികത തന്നെയാണ് സർവശക്തനും സർവ്വവ്യാപിയും സർവ്വജ്ഞാനവുമായ ദൈവം അഥവാ പരമസത്യമായ ദൈവികത എന്ന പരമസത്യതം ഏകമാണ് ഈ പരമസത്യതത്തിൽ തന്നെയുള്ള പിതൃതത്വവും പുത്രതത്വവും പരിശുദ്ധാത്മതത്വവും ആദ്യ അന്ത്യങ്ങളില്ലാത്ത പരിശുദ്ധ ത്രീത്തത്വമാകുന്നു അത് പരിശുദ്ധ ത്രീത്തമാകുന്നു അത് ഏകമാകുന്നു പരിശുദ്ധ ത്രീത്തീത്തം അത് തന്നെ ഏകത്വവും ഏകവുമാകുന്നു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണ് ദൈവമെന്ന അതിപരിശുദ്ധമായ അനന്തവൃത്തത്തിന് എവിടെയും കേന്ദ്രങ്ങളുള്ളത് ഒന്നുപോലെയാണെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു ത്രിപൂർണ നിലങ്ങളിൽ വ്യാപനം ചെയ്യുമ്പോഴും പരിശുദ്ധ അനന്തവൃത്തത്തിന് യാതൊരു മാറ്റവുമില്ല അങ്ങനെയാണെങ്കിൽ ദൈവ മനുഷ്യനും ഒരു അനന്തവൃത്തമായിരിക്കുമ്പോൾ അവനിലുള്ള കേന്ദ്രം പരിശുദ്ധ അതിപരിശുദ്ധമായ ദൈവിക അനന്തവൃത്തത്തിന് ഉള്ള ഉള്ള കേന്ദ്രവും കേന്ദ്രവുമായി സ്പർശിച്ച് തീരുന്നെങ്കിൽ ഇഹത്തിൽ തന്നെ സ്വർഗീയ അനുഭവമാണ് അവിടെ അത് നമ്മുടെ അനന്തവൃത്ത നമ്മളാകുന്ന അനന്തവൃത്തത്തിന് മാറ്റമില്ല അത് പൂർണ്ണമാകുന്നു ഏകമാന തലങ്ങളിൽ എവിടെയുമുള്ള കേന്ദ്രങ്ങൾ പ്രവർത്തന നിരുതമായിരിക്കുന്ന അതിപരിശുദ്ധമായ ദൈവിക അനന്ത ദൈവികത എന്ന അനന്തവൃത്തത്തിൽ അനന്ത നമ്മളും അനന്തവൃത്തമായിരിക്കുന്നു കേന്ദ്രം ഒന്നേ ഉള്ളെങ്കിൽ ഈ അനന്തവൃത്തത്തിൻ്റെ സർവേ വ്യാപനങ്ങളിൽ അതേ അളവിൽ നമ്മൾ ഒന്നായി ചേരുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ഇന്നലത്തെ ചാപ്റ്ററിൽ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞത് ദൈവം ഒരു അനന്തവൃത്തമാണ് മനുഷ്യനും ഒരു അനന്തവൃത്തമാണ് ഈ ദൈവത്തിൻ ദൈവമാകുന്ന അനന്തവൃത്തത്തിൽ ഒന്നായി തീരുമ്പോൾ അവിടെ പിന്നെ മാറ്റമൊന്നുമില്ല ചെറിയ വൃത്തമല്ല അവിടെ ചെല്ലുന്നത് പിന്നെയോ ആ സർവവ്യാപിയും സർവശക്തനും സർവ വിജ്ഞാനവുമായി സ്വദിച്ചു കൊണ്ടിരിക്കുന്ന അതിപരിശുദ്ധമായ പരിധികളില്ലാത്ത അനന്തമായ ആ വൃത്തത്തിൽ നമ്മളും അതുപോലെ തന്നെ ആയിത്തീരുകയാണ് ദൈവവും മനുഷ്യനും ദൈവവും വ്യക്തിയും എന്ന വ്യത്യാസം അവിടെയുണ്ട് എങ്കിലും നമ്മൾ ദൈവത്തെ പോലെ തന്നെ ആ വൃത്തത്തിന് അനുയോജ്യമായി ആ അനന്ത വൃത്തത്തിൽ സർവവ്യാപിത്വത്തിൽ സർവ്വശക്തിത്വത്തിൽ സർവ്വജ്ഞാനത്തിൽ നമ്മളും പങ്കാളികളായിത്തീരുകയാണ് കാരണം നമ്മൾ ദൈവ മക്കളാണ് ആ എത്ര ആനന്ദദായകമായ ഒരു അനുഭവമാത് പരിശുദ്ധ തിരുത്തത്തിൻ്റെ അനുഭവം പരിശുദ്ധ തിരുത്തത്തിലുള്ള ആ സ്വർഗീയ വാഴ്ച ഇതെല്ലാം നമ്മളിലാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് ഓരോ വ്യക്തിയിലും നൂറ് വയസ്സ് വരെ ഏറിയാൽ നൂറ് എന്നൊക്കെ പറയുന്നുണ്ട് നൂറ്റി ഇരുപതൊന്നും പറയുന്നുണ്ട് എത്രയുമാകട്ടെ ജീവിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ തന്നെ പരിശുദ്ധ തീർത്ത സഹവാസത്തിൽ പരിശുദ്ധ ത്രീത്ത പദ്ധനങ്ങളിൽ പരിശുദ്ധ തീത്വത്തിൻ്റെ ചലനാത്മകതയിൽ ഏക സത്യദൈവത്തോട് ചേർന്ന് സ്വർഗീയ ജീവിതം നയിക്കാൻ നിശ്ചയിക്കപ്പെട്ടു സൃഷ്ടിക്കപ്പെട്ടതും അത് അനുഭവിക്കാനായി വിളിക്കപ്പെട്ടുവരുമായ മനുഷ്യർ എന്തിനാണ് ലോകത്തിന്റെ മോഹങ്ങളിൽ കിടന്ന് നിരാശയും ബുദ്ധിമുട്ടുമൊക്കെ സഹിക്കുന്നത് ഒന്നുമല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് ആ അവകാശത്തോടെ ഏത് പ്രസിദ്ധ എന്തെങ്കിലും എൻ്റെ ദൈവം എന്നെ പിന്നെ രക്ഷിക്കുമെന്ന് വിചാരിക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെതായ അനുഭവം പറഞ്ഞു വരുന്നുണ്ടല്ലോ നാൽപ്പത്തിയെട്ട് വയസ്സുവരെ നിരീശ്വരവാദിയായിരുന്ന ഞാൻ ന്യായമായ സാമ്പത്തിക സൗകര്യങ്ങളോടുകൂടെ അന്നത്തെ നിലവെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒരു നാൽപ്പത്തെട്ടാമത്തെ വയസ്സ് വരെയൊക്കെ ജീവിക്കുമ്പോൾ അന്ന് തന്നെ അന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് നാട്ടിൽ ഇതുപോലെ കാറുകളൊന്നുമില്ല ഒന്ന് രണ്ട് കാറും ഒരേ സമയം ഉപയോഗിച്ച് സാമ്പത്തികമായ എല്ലാ ഉയർച്ചയിലും ജീവിച്ചു വന്നിരുന്ന ഞാൻ തകർക്കപ്പെട്ട് തകർക്കപ്പെട്ട സിനിമാ ഫീൽഡിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് കഥകൾ എഴുതിയിട്ടുണ്ട് നാല് എൻ്റെ കഥകൾ സിനിമ ആയിട്ടുണ്ട് സ്വന്തം പ്രൊഡക്ഷൻ ഒരിടം നടത്തിയിട്ടുണ്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല അഹങ്കാരം കൊണ്ടങ്ങ് അങ്ങ് കയറി ചെയ്യുക ചെയ്തത് അഹങ്കാരം അങ്ങനെ തകർന്ന് തകർന്ന് നിരീ പിന്നെ സർവ്വതും തകർന്നപ്പോഴേ എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നാല് നാല് മക്കൾ എൻ്റെ ഭാര്യയാണ് ഇവർക്കെല്ലാം വിഷം കൊടുത്ത് കൊന്ന് ഈ ലോക ജീവിതം അവസാനിപ്പിക്കാൻ നിശ്ചയിച്ച നാളുകളിലാണ് ഇരുപത്തിയെട്ട് വർഷമായി എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച അമ്മ എൻ്റെ മാനസാന്തരം കണ്ട് ഭരിക്കണമേ എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ ഞാൻ ധ്യാനം കൂടി കേശു കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ആ ഞാൻ വിങ്ങി വിങ്ങി കരഞ്ഞ ദിവസങ്ങൾ ആ ദിവസത്തിൽ ഞാൻ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം കേട്ട ഒരു ധ്യാനം കൂടി ഇറങ്ങിയതിൻ്റെ രണ്ടാമത്തെ ദിവസം എൻ്റെ അമ്മ മരിക്കുകയാണ് ഞാൻ ഇതൊരിക്കൽ സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു എന്നിട്ട് കുളത്തുവയൽ കേന്ദ്രത്തിൽ എൻ്റെ എന്നെ ആദ്യമായി വചനം പറഞ്ഞ് കർത്താവിനെ കർത്താവിലേക്ക് എന്നെ ഉയർത്തുവാൻ ദൈവകരങ്ങളിൽ പിന്നെ ഒരു ഉപകരണമായിരുന്ന ബഹുമാനപ്പെട്ട മൈക്കിളച്ഛൻ അവിടെ കുളത്തുവയിൽ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ എന്നെയും കൊണ്ടുപോയി ക്ഷമയുടെ ക്ലാസ് ഒന്ന് രണ്ട് ക്ലാസ്സും എടുക്കും അവിടെ കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് കൗൺസിലിംഗ് നടത്തും അപ്പോൾ ജോസ് കാപ്പൻ എന്ന് പറയുന്ന വരങ്ങളും ദാനങ്ങളുമുള്ള ഒരു ശുശ്രൂഷകൻ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറയാണ് ഇരുപത്തിയെട്ട് വർഷക്കാലം നിൻ്റെ മാനസാദര്യത്തിന് പ്രാർത്ഥി വേണ്ടി പ്രാർത്ഥിച്ച ത്രസ്യ എൻ്റെ ഉണ്ട് എന്ന് കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു ആരാണിത് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയാണ് ഞാൻ കരഞ്ഞുപോയി ഞാൻ കരഞ്ഞുപോയി യഥാർത്ഥത്തിൽ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ സ്വർഗത്തിലുണ്ടെങ്കിൽ എനിക്കും ആ സ്വർഗം വേണം പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ തന്നെ പറഞ്ഞു നാല് മക്കൾക്കും വിഷം കൊടുത്ത് അവരെയും കൊന്ന് ഭാര്യയും കൊന്ന് മരിക്കാൻ നിശ്ചയിച്ച ദിവസങ്ങളിൽ കർത്താവിനെ സ്പർശിച്ച് ഉയർത്തിയെങ്കിൽ രണ്ട് മക്കളെ രണ്ടു മക്കളെപ്പറ്റിയുള്ള വിഭ രണ്ടു മക്കളെപ്പറ്റിയുള്ള ഉത്കണ്ഠ വിവാഹത്തെപ്പറ്റിയുള്ള ഉത്കണ്ഠം നീക്കിക്കളഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യമായി സുവിശേഷം പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്നയാളല്ലേ അതിൽ ഉറച്ചു നിൽക്കുക രണ്ടു മക്കളുടെയും കല്യാണം ഒന്നിച്ച് നടത്താൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു ഓർക്കുക അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ അറിയുക പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്ത്രീയേക സത്യദൈവത്തിന്റെ ചലനാത്മകതയിൽ ഇതെല്ലാം വെളിപ്പെട്ട് കിട്ടുമ്പോൾ അപ്രകാരം തന്നെ എൻ്റെ മൂത്ത മകളുടെ വിവാഹവും രണ്ടാമത്തെ മകളുടെ മകളുടെ വിവാഹവും ഒരാളുടേത് വ്യാഴാഴ്ചയും ഒരാളുടേത് ശനിയാഴ്ചയും ഒരു ദിവസം വിട്ട് വെള്ളിയാഴ്ച നടത്തിയില്ല ശനിയാഴ്ചയുമായിട്ട് ഇവിടെ ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ അവരുടെ മെറ്റോത്തിൽ നടത്തി വിവാഹവും നടത്തി നല്ല രീതിയിൽ നല്ല രീതിയിൽ എല്ലാം നഷ്ടപ്പെട്ട് ഈ നാട്ടിൽ നിന്ന് പോയെടുത്തു നിന്ന് ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഈ സംസാരിക്കുന്ന ദേശത്ത് പിന്നെ കോട്ടയം ഡിസ്ട്രിക്റ്റിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ഇളംകുളം എന്ന വില്ലേജിൽ താമസിക്കുന്ന ഞാൻ പറയട്ടെ എന്നെ കർത്താവ് പിതാക്കന്മാരുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു എൻ്റെ എൻ്റെ വല്യപ്പൻ്റെ കാലത്ത് ഇവിടെ വന്നവരാണ് ഞങ്ങൾ പാലാക്കാൻ ഇതിവിടെ പറഞ്ഞു പോകുന്ന ഒരു സാക്ഷ്യത്തിനായിട്ടാണ് ദൈവം സ്പർശിച്ചാൽ എത്ര മഹാനിരീശ്വരവാദിയും എത്ര കൊള്ളരുതാത്തവനുമാണെങ്കിലും പാപത്തിൻ്റെ ചേറ്റു കുഴിയിൽ കിടക്കുന്നവനെയും തേച്ച് പിരിക്കെടുക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധ തിരിത്വത്തിൽ അനുഭവിക്കുന്നതുകൊണ്ടാണ് സഹോദരങ്ങളെ ഞാനിത് പങ്കുവയ്ക്കുന്നത് നല്ല ഭവനം പെടുന്നു എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു പിന്നീട് കുറെ തകർച്ചകൾ വന്നപ്പോൾ ഞാൻ നുറുക്കി നുറുക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മഹ പരിശുദ്ധ തീർത്തത്തിൻ്റെ ആ ഇടപെടൽ ഞാൻ മനസ്സിലാക്കി വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ ദൈവം കൂട്ടിക്കൊണ്ടുപോയി ആ കൊണ്ടുപോയെങ്കിൽ അവിടെ നിന്ന് അതിൻ്റെ ഉന്നതങ്ങളിലേക്ക് കർത്താവിൻ പരിശുദ്ധ തീർത്ത ചലന ചലനാത്മകതയിൽ എന്നെ ഉയർത്തി കർത്താവ് എടുത്തുകൊണ്ടിരുന്നു അപ്പോഴാണ് എനിക്ക് നല്ല ഉൾക്കാഴ്ചകൾ കിട്ടിത്തുടങ്ങി ദൈവത്തോട് ചേർന്നിരുന്നു ഞാൻ ഈ പറയുന്നത് ദൈവത്തോട് നം ഞാൻ വിട്ട് സർവതം നശിച്ച് സർവതം നശിച്ച് മരിക്കാൻ നിശ്ചയിച്ച് എന്നെ കർത്താവ് വീണ്ടും ഉയർത്തി അവിടുത്തെ വചനത്തിനു സാക്ഷിയാക്കിയെങ്കിൽ ഞാൻ സുവിശേഷ പ്രസംഗിച്ചതിലൂടെ അനേക അക്രൈസ്തവരായ മനുഷ്യരും അല്ലാത്തവരും ഒക്കെ ദൈവസ്നേഹം അനുഭവിക്കാൻ ഇടയാകത്ത കൂതിൽ പരിശുദ്ധ തീർത്ഥത്തിന്റെ ജലനാത്മകത എന്നിലൂടെ അവരുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുത്ത ഏക സത്യ ദൈവത്തിന് ഞാൻ സ്തുതിയും ആരാധനയും സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിരാശയുടെതല്ല ക്രൈസ്തവ ജീവിതം ഏത് തകർച്ചയിൽ നിന്നും ഉയർത്തുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തിയിലും ജ്ഞാനത്തിലും അവിടുത്തെ പരിജ്ഞാനത്തിലുമെല്ലാം നമ്മൾ പങ്കാളികളാകുക എന്നുള്ളതാണ് അവിടെ പിന്നെ പാപമില്ല പാപത്തെ വെറുത്തുപേക്ഷിക്കുന്ന ഓരോ മനുഷ്യരിലും പരിശുദ്ധ ത്രീത്തം വ്യാപരിച്ച് വ്യാപനം ചെയ്യുകയാണ് ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ ഞാൻ ഈ പറഞ്ഞു വന്നത് എന്നെ സംബന്ധിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ നിശ്ചയിച്ച് എന്നെ അനേകരുടെ പ്രാർത്ഥനയിലൂടെ മാനസാന്തരപ്പെട്ട എന്നെ കർത്താവ് തൃക്കരകളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഏതവസ്ഥയിലും തകർന്നിരിക്കുകയാണോ നിരാശപ്പെട്ടിരിക്കുകയാണോ ദൈവവിശ്വാസി അല്ലാതിരിക്കുകയാണോ ക്രീസ്തുവിൽ വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും രക്ഷ പ്രാപിക്കും ആ രക്ഷയിൽ പരിശുദ്ധ ത്രീത്ത ചരനാത്മകതയിൽ നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലേക്കുയർത്തപ്പെടും നീയും നിന്റെ കുടുംബവും നിത്യമായി നിത്യജീവനെ ആഹ്ലാദത്തിൽ സ്വർഗീയ സന്തോഷ സൗഭാഗ്യങ്ങളിൽ എൻ്റെ ദൈവമേ അങ്ങനെ ഞാൻ ആരാധിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വശക്തരെ ഞാനങ്ങേ ആരാധിക്കുന്നു എന്ന് ഏറ്റുപറയാൻ തക്ക വിധത്തിൽ ദൈവകൃപയിൽ നിറഞ്ഞു നിറഞ്ഞു നിറയും നിറഞ്ഞവരായിത്തീരും അതാണ് ഈ ഇതിന്റെ ഒരു വലിയ ഈ പിന്നെ പരമപരിശുദ്ധമായ പരിശുദ്ധ തരീത്തത്തിന്റെ ചലനാത്മുഖയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം അത് ഭാവിയുടെ മാനസാന്തരമാണ് മാനസാന്തരപ്പെട്ട ഭാവി പിന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ചലിച്ചുകൊണ്ട് സുവിശേഷത്തിൽ സാക്ഷിയാകുന്നതും അതുപോലെ അതോട് ചേർത്ത് വെക്കുന്ന അത്ഭുതമാണ് അവർ സ്പർശിക്കുമ്പോൾ രോഗസൗഖ്യം ലഭിക്കുന്നെങ്കിൽ അവർക്ക് വരങ്ങൾ കിട്ടി മറ്റുള്ളവർക്ക് ആശ്വാസമായി ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ അവിടെയെല്ലാം പരിശുദ്ധ ത്രീത്വത്തിന്റെ ചലനാത്മകത വെളിപ്പെടുകയാണ് സത്യദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുകയാണ് ആത്മതത്വം വെളിപ്പെടുകയാണ് ആ ദൈവം ആത്മാവാകുന്നു എന്നുള്ള സത്യം എങ്ങും വ്യാപരിച്ചിരിക്കുന്ന ദൈവികതയെ നമ്മൾക്ക് വെളിപ്പെടുത്തി നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതി തരികയാണ് അതുകൊണ്ട് എത്ര മഹത്തായ ഒരു അനുഭവമാണ് ക്രിസ്തുവിൽ ഉള്ള വിശ്വാസവും ക്രീസ്തുവിനുള്ള ജീവിതം എന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഈ ലോകത്തിന്റെ സമ്പത്തിനു വേണ്ടി മറ്റുള്ളവരുമായി അടിപിടി കൂടാതെ ലോകത്തെ കാർന്നു നിന്ന് ജീവിക്കണമെന്നുള്ള ആഗ്രഹം വിട്ട് ലോകത്തിൽ നമുക്ക് തരുന്ന ഭക്ഷണ പാനീയങ്ങളൊക്കെയും ആസ്വദിച്ചും സന്തോഷിച്ചും സമാധാനിച്ചും മറ്റുള്ളവർക്ക് പങ്കുവെച്ചും ജീവിക്കാൻ നമ്മൾ അർഹരാണ് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് കർത്താവ് വന്നപ്പോൾ അവിടുന്ന് ഭക്ഷിച്ചും പാലും ചെയ്തും എല്ലാവരോടും കൂടെ ജീവിച്ചവനാണ് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന നന്മ ചെയ്തുകൊണ്ടാണ് അവിടുന്ന് മനുഷ്യാവസ്ഥയിൽ കടന്നുപോയത് അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി യേശുക്രൈസ്തുലുള്ള ജീവിതം പരിപൂർണമായ ജീവിതം പരിശുദ്ധ ത്രീത്വത്തിലുള്ള ചലനാത്മകതയും അതിൻ്റെ ആ ആ പരിശുദ്ധ ത്രീത്വത്തോട് പങ്കുചേർന്ന അനുഭവവുമാണ് അത് തന്നെയാണ് ആ പരി പരിശുദ്ധ ത്രീത്വത്തിൽ ആത്മാവായി ഏകയാത്മാവായിത്തീരുന്ന ഏകത്വവും എന്ന് ഞാൻ എപ്പോഴും പ്രത്യേകമായി ഒന്ന് പറയട്ടെ ദൈവമെന്ന അതിപരിശുദ്ധമായ അനന്തവൃത്തത്തിന് എവിടെയും കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അത് യാതൊരു മാറ്റവും ഇല്ലാത്ത പൂർണ്ണമാകുന്നു എന്ന് ഞാൻ നമ്മൾ തമ്മിൽ പറഞ്ഞു ഏകമാന തലങ്ങളിൽ എവിടെയുമുള്ള കേന്ദ്രങ്ങൾ പ്രവർത്തന നിരുതവുമാണ് ഒന്നുപോലെയാണ് ഒരുപോലെയാണ് അതിനാൽ മാറ്റമില്ലാതെയുള്ള വ്യാപന വ്യാപന ചലനാത്മകതയ്ക്ക് എവിടെയും കേന്ദ്രമുണ്ട് അപ്പോൾ കേന്ദ്രങ്ങൾ തന്നെ കേന്ദ്രമാകും പരിശുദ്ധ തിരുത്തം അവിടെ ഏകത്വമായി തീരും ഏക അനുഭവം ഏക ആത്മാവിൽ നമ്മൾ ഈ പരിശുദ്ധ തിരുത്തത്തോടെ ചേർന്നിരിക്കുന്ന സ്വർഗീയ അനുഭവത്തിലായിത്തീരും വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോ വ്യക്തിയുമാണ് പ്രിയപ്പെട്ടവരെ ജീവനും മരണവും ജീവനും ആ ഇതാ നിത്യജീവനും നിത്യദാശവും ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളവനായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അടിമയായിരിക്കാനല്ല സ്വന്തം മക്കൾക്ക് മക്കളായി ദൈവം കാണുന്നെങ്കിൽ അവർ സ്വതന്ത്രരായിരിക്കണം അടിമകളായിരിക്കാനല്ല പിന്നെയോ മക്കളായി സ്വതന്ത്രരായി ജീവിക്കണം പരിശുദ്ധാത്മ നിറവില് പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിൽ പുത്രനായ ക്രിസ്തുവിന്റെ കൃപയില് പരിശുദ്ധ ത്രീത്വത്തോട് ചേർന്നിരിക്കുവാനാണ് തന്നോട് തന്നെ ദൈവത്തോട് തന്നെ ചേർന്നിരിക്കുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും ആ ദൈവത്തെ അറിയുവാൻ ഭൂവാസികളാക്കി നമ്മളെ ഇവിടെ വെളിപ്പെടുത്തിയതും ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തിനു മുമ്പിൽ ഒരു സറണ്ടറിങ് നമ്മുടെ ബുദ്ധിയും വലിയ ജ്ഞാനവും നമ്മളെന്നുള്ള ഭാവവും ഒക്കെ വിട്ടിട്ട് നാൽപ്പത്തെട്ട് വരെ അങ്ങനെ ആയിരുന്ന ഞാനാണിത് നിങ്ങളോട് പറയുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചപ്പോൾ പരിശുദ്ധ തീർത്ഥ ചലനാത്മകതയിൽ തന്നെയാണ് ഞാൻ ഇത് നിങ്ങളെ നിങ്ങളുടെ നിങ്ങളോടിത് നിങ്ങളെ ഇത് അറിയിക്കുന്നത് അതെൻ്റെ കടമയാണ് ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുക മരിക്കുന്നെങ്കിലും ക്രിസ്തുവിൽ നിന്ന് പൗലോസ് പറയുന്ന പോലെ ഇനി എനിക്കിത് പറയുകയാണ് എൻ്റെ കടമ എനിക്ക് ഈ ഇമാതിരിയുള്ള കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ തന്നെ വന്ന മാറ്റങ്ങള് അപ്പോൾ ഈ ലോക ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാവുന്ന വെച്ച മഹാതിരാശയുടെ പടുകുഴിയിൽ കിടന്ന് എന്നെ ആശയുടെയും ആ പ്രത്യാശയുടെയും ഉന്നത തലങ്ങളിലേക്ക് സ്വർഗീയ തലങ്ങളിലേക്ക് എടുത്തുയർത്തിയ കയർത്തിയ ദൈവത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് ആ ഏക സത്യദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമെന്ന ചലനാത്മകതയിൽ പരിശുദ്ധ ത്രീത്വത്തിൽ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മളിൽ നിക്ഷേപിച്ച ദൈവത്തിൻ്റെ രൂപമായ നമ്മുടെ ആത്മാവിൽ പരിശുദ്ധ തീർത്ത ചലനാത്മകതയുണ്ട് അത് എന്റെയും നിങ്ങളുടെയും വ്യക്തിത്വത്തിലേക്ക് സ്വേഖിച്ച് നമ്മൾ തന്നെ അവിടെ പ്രകാശരൂപ പ്രകാശരൂപമായി ഒരു വ്യക്തിത്വമായി തീരുവാൻ പാപത്തെ വരുത്തുപേക്ഷിച്ച് അനുദിച്ചാൽ മാത്രം മതി എങ്കിൽ മാത്രമേ പരിശുദ്ധ തീർത്ത ചലനാത്മകത നമ്മളിൽ പ്രവർത്തനമാകുകയുള്ളൂ അതിന് നീ ഞാനും സമ്മതിക്കണം കർത്താവെ വരണമേ ഞാനിതാ എൻ്റെ സർവ്വ പാപക്കറകടങ്ങളെയും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിച്ച് എന്റെ എന്നെ രക്ഷിക്കണമേ എന്ന് വിലപിക്കുന്നു കർത്താവെ എന്നെ അവിടുത്തെ കരങ്ങളിൽ ഏറ്റെടുക്കണമേ ആ ക്ഷണം പ്രിയ സഹോദര സഹോദരി ഏറ്റെടുക്കപ്പെട്ടിരിക്കും ഞങ്ങൾ കർത്താവിൻ്റെ ആനന്ദത്തിൽ ആ സ്വർഗീയ സമാധാനത്തിൽ ഈ ഭൂമിയിൽ തന്നെ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ച് പിതാവും പുത്രനും പരിശുദ്ധാനുഭാവുമായിരിക്കുന്ന ത്രിയേക സത്യദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന ജീവിതം തന്നെ നമ്മുടെ ജീവിതം തന്നെ സ്തുതിയുടെ ജീവിതമായി മാറും സമർപ്പണത്തിന്റെ ജീവിതമായി മാറും ആനന്ദ ജീവിതമായി സ്വർഗീയ ആനന്ദത്തിന്റെ അടയാളമായി മാറും പിന്നെ ഈ ലോകത്തിലുള്ള ഒന്നും നമ്മളെ ഭയപ്പെടുത്തുകയില്ല സാമ്പത്തിക നഷ്ടം വന്നാൽ അത് പരിഹരിക്കാൻ എൻ്റെ ദൈവം കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കും ലോകം വന്നാൽ അത് സൗഖ്യമാക്കുന്ന ദൈവം എനിക്കുണ്ടത് കരുതും അവിടെ അത് പ്രാപിക്കുകയും ചെയ്യും വിശ്വസിച്ച് ചോദിക്കുന്നത് എന്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനത്തെ ഓർക്കുക ആ വചനം ദൈവമാണെങ്കിൽ ആ വചനത്തിൽ പരിശുദ്ധ ത്രീത്ത ചലനാത്മകതയാണുള്ളത് വചനത്തിൽ ഏകസത്യ ദൈവം ഏകമാണെങ്കിൽ ആ വചനം ദൈവം വചനമാണെങ്കിൽ ആ വചനത്തിൽ ത്രീത്ത ചലനാത്മകത പിതാ പിതൃതത്വവും പുത്രതത്വവും ആത്മതത്വവും ഒരുപോലെ എപ്പോഴും നമുക്കായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ചലനാത്മകതയിലാണ് അതുകൊണ്ട് വചനത്തിൽ വിശ്വസിക്കുമ്പോൾ വചനത്തെ സ്വീകരിക്കുമ്പോൾ വചനമാകുന്ന ജീവജലത്താൽ നമ്മൾ കഴുകപ്പെടുമ്പോൾ സ്വർഗ്ഗ അനുഭൂതിയിൽ നിറയുമ്പോൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾ നമുക്ക് ക്രമീകരി ക്രമീകട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കും ദുഃഖദുരിതങ്ങളോ പ്രയാസങ്ങളോ തകർച്ചകളോ ഒക്കെ വന്നാലും സബ് കർത്താവിനോട് അടുത്തുചേരുമ്പോൾ പിന്നെ പൗലോസ് പറയുന്നുണ്ട് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ആ കഷ്ടകതകളുണ്ടാകാം കഷ്ടതകളുണ്ട് കാരണം ലോക ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പലതരം കഷ്ടതകൾ വരും വെറുക്കും തൊഴിക്കും നമുക്ക് നമുക്കെതിരെ തിരിയും അപ്പോഴൊക്കെയും മനുഷ്യന്റെ ആ തിന്മയിലൂടെ ശക്തിയുടെ ആഞ്ഞടിക്കലൂടെ ചിലപ്പം ചില തകർച്ചകൾ വന്നാലും വെളിച്ചത്തെ ഈ കീഴിനെ ഇരളിന് കീഴടക്കാൻ പറ്റുകയില്ല വീണ്ടും നമ്മളെ യഥാസ്ഥാനത്ത് നിർത്തി അവരുടെ മുൻപിൽ തമ്മിനെ നമ്മളെ ഉയർത്തുന്ന ദൈവത്തിന്റെ ശക്തി അത് പരിശുദ്ധ തരീത്തത്തിൽ ചലനാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി അനുഭവിക്കാൻ ഇടയാകും ഒരു ഭയവും വേണ്ട കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവൻ അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നവർ ആരും ലജ്ജിതരാകുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് സർവം സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അപമാനമില്ല നിന്ദനമില്ല കാരണമോ അവർ സ്വർഗത്തിന്റെ മക്കളാണ് സ്വർഗീയ മക്കളാണ് ഈ ഭൂമിയിൽ ഒരു ചെറിയ ഭവനത്തിലാണെങ്കിൽ അവർ അനേക വലിയ കോടികളുടെ ഭവനത്തിൽ താമസിക്കുന്നതിനേക്കാൾ ആനന്ദത്തോടെ അന്നത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് ജീവിച്ച് അവരെ ചെറിയ ഭവനത്തിലാണെങ്കിൽ പോലും സന്തോഷത്തോടെ കിടന്നുറങ്ങും അപ്പനും അമ്മയും മക്കളും എല്ലാം ദൈവത്തിനും നന്ദി പറഞ്ഞ് പ്രാർത്ഥനയോടുകൂടി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് അവർ ഭക്ഷണവും കഴിച്ച് സമാധാനത്തോടെ കിടന്നുറങ്ങും എന്നാൽ വലിയ നില മാളികകളും എയർ കണ്ടീഷനും എല്ലാം ഉണ്ടെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും ഉറങ്ങാത്ത അവസ്ഥയിൽ തൻ്റെ പണവും തൻ്റെ മഹത്വവും സൂക്ഷിക്കുന്നത് എങ്ങനെയെന്ന് ദൈവവിശ്വാസി അല്ലാത്ത ദൈവത്തിൽ സമർപ്പിക്കാത്ത ഒരു വ്യക്തി കിടന്ന് ഉരുണ്ട് തിരിഞ്ഞ് മറിഞ്ഞ് ഉറക്കമില്ലാതെയായി അതിന് ഉറക്കകുളികം കഴിച്ചാൽ പോലും ഉറങ്ങാത്ത അവസ്ഥയിൽ അവൻ്റെ പണവും അവൻ്റെ ലോകപ്രവടിയും എങ്ങനെ പിടിച്ചു നിർത്തും ഞാളെ എനിക്ക് പൊട്ടലുണ്ടായാൽ ഞാൻ ഈ ചിന്തകളിലെല്ലാം ഉറങ്ങാതെ കിടക്കുന്ന ആ മാളിക മുകളിലേറിയിരിക്കുന്ന ആ അവസ്ഥയിൽ അവരങ്ങനെ ആയിരിക്കുമ്പോൾ ക്രിസ്തുവിൽ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട പരിശുദ്ധ തീരുത്തത്തിലെ ജനനാത്മകതയിലുള്ള ദൈവ മക്കൾ ഉന്നതമായ ഭവനത്തിലാണെങ്കിലും അല്ല പിന്നെ ചെറിയ താഴെയുള്ള ഒരു ഭവനത്തിൽ വീടുകളിലാണെങ്കിലും ഈ ഭൂമിയിൽ സംബന്ധിച്ച് ജീവിക്കുന്നെങ്കിൽ സമാധാനം അനുഭവിച്ച് അവർ ഉറങ്ങും ഉറങ്ങുമ്പോഴും ദൈവത്തിന് സർവ്വ സമർപ്പിക്കുന്നു ഉണരുമ്പോഴും സർവ്വതം ദൈവത്തിന് സമർപ്പിക്കുന്നു ദൈവഹിതം ഞങ്ങളിൽ നടപ്പാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ആ അങ്ങനെയുള്ളവരുടെ ആത്മാവിൽ പരിശുദ്ധ ത്രീത്ത ചലനാത്മകത ആ ചലനാത്മകത വ്യക്തിത്വത്തിലേക്ക് പകർന്നെടുത്ത ആ ദൈവമക്കൾ എപ്പോഴും ആനന്ദിക്കും സ്വർഗീയമായ ആനന്ദം അനുഭവിക്കും ആ പരമാനന്ദം അനുഭവിക്കാൻ നമ്മളെ നമ്മൾ വിളിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ ആത്മാവിൽ തന്നെ ചലനാത്മകതയായിരുന്ന പരിശുദ്ധ തിരീത്വത്തെ നമ്മുടെ വ്യക്തിത്വത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ നമ്മൾ പൂർണമായും ദൈവത്തിന് സമർപ്പിക്കേണ്ടിയിരിക്കുന്നു സമർപ്പണം എന്ന് പറയുന്നതിനെ കുർബാന എന്ന് സീരോ സുറിയാനി സഭയിൽ പറയും അപ്പോൾ ഈ സമർപ്പണം നടക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ അനുഭവമായി തീരണം ദൈവവുമായി ഒന്നായി തീരുന്ന ഹോളി കമ്മ്യൂണിയൻ അവിടെ നടക്കണം അപ്പോൾ പരിശുദ്ധ തീർത്ത ചലനാത്മഗതിയിൽ ഏകദൈവ സത്യദൈവമായ ദൈവത്തോട് നമ്മൾ ചേർന്ന് നമ്മളും ആത്മരൂപം പ്രാപിച്ച് ആനന്ദമനുഭവിച്ച് ഈ ഭൂമിയിൽ തന്നെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സ്വർഗീയ ആനന്ദത്തിൽ ജീവിക്കാൻ കിട്ടും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ ചെയ്യാനും കഴിയും ദൈവനാമം മഹത്തപ്പെട്ടെ എപ്പോഴും എന്നേക്കും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന ത്രിയേക സത്യദൈവത്തിന് അവിടുത്തെ മഹത്വത്തിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ട നമുക്ക് എപ്പോഴും നന്ദിയും സ്തുതികളും അർപ്പിക്കാം ദൈവനാമം വഹിത്തപ്പെട്ടേ ആമേൻ ആമേൻ ആമേൻ